നമസ്കാരം. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പിറക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാലം. പണ്ട് കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ പുളിവാറടിയായിരുന്നു പേടിയെങ്കിൽ ഇന്ന് അവർ ഭയക്കുന്നത് ക്രൂരമർദ്ദനവും ചുറ്റികയും. അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും വാക്കുകളും ഭയന്നിരുന്ന അമ്മമാരടങ്ങുന്ന സ്ത്രീ സമൂഹം ഇന്ന് ഭയക്കുന്നത് കാമക്കണ്ണുകളെയോ ക്യാമറ കണ്ണുകളെയോ അല്ല, മറിച്ച് പെട്രോളിനെയും വടിവാളിനെയും. പ്രണയം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നിൽ വരുന്ന യുവാവിന്റെ കയ്യിൽ പൂവാണോ പെട്രോൾ ആണോ എന്ന് നോക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ കാലം. അതെ, ഇത് കേരളം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ അതിക്രമിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ നേർസാക്ഷ്യമായി നമ്മുടെ ഈ കേരളം മാറുമ്പോൾ ചോദിക്കാനുള്ളത് ഒന്നു മാത്രം, സാക്ഷര കേരളം ഇതെങ്ങോട്? യൂറോപ്പിൽ അഭയം തേടുവാനുള്ള ശ്രമത്തിനിടെ കടൽക്കരയിൽ മരിച്ചുകിടന്ന സിറിയൻ ബാലന്റെ ചിത്രം ലോക മനസാക്ഷിയെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നുവോ എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മകളെ വിൽപ്പന ചരക്കാക്കുകയും സ്വന്തം സുഖ ജീവിതത്തിന് വേണ്ടി സ്വന്തം മകനെയും മകളെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും രണ്ടാനമ്മയും രണ്ടാനച്ഛനുമുള്ള കേരളത്തിൽ ഈ ചോദ്യം പ്രസക്തമായി കൊണ്ടിരിക്കുന്നു. തൊടുപുഴയിലെ പിഞ്ചു ബാലന്റെ മരണം കേരള മനസാക്ഷിക്കുണ്ടാക്കിയ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപാണ് കൂട്ടിക്കലിലെ ഈ സംഭവത്തിന്റെ വീഡിയോ വൈറലാകുന്നത്. ചുറ്റികയ്ക്കിരയാവുന്ന മകളും അമ്മയും, യാതൊരു കൂസലുമില്ലാതെ കുറ്റകൃത്യം വിവരിക്കുന്ന പോലീസിന്റെ പിടിയിലായ പ്രതി. വീഡിയോയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എനിക്ക് മരിക്കാൻ തന്നെ ട്രെയിൻ ചാടി മരിക്കാൻ തന്നെയായിരുന്നു പോയത്. അപ്പൊ അവിടെ ചെന്ന് സ്വർണം പണയം വെച്ചു, പണ്ടക്കകത്ത് റൂം എടുത്ത് കിടന്നു. എന്നിട്ട് പിറ്റേന്ന് അഞ്ചരയ്ക്ക് ഞാൻ എറണാകുളം പോയി. സംഭവം ഒരു വൈകുന്നേരം ഒരു അഞ്ചര ആറായി. അവിടെ അവർ രണ്ടുപേരും ഉള്ളു. നീ എന്നാ കൊണ്ട് ഞാനൊരു ചിറ്റേക്ക് അടിച്ചു. ചിറ്റി ഞാൻ ആ കാട്ടിലോട്ട് ഇറങ്ങിട്ട് അവിടെ തന്നെ കാട്ടിലോട്ട് കാട്ടിലുണ്ടോ? അവിടെ അവിടെ കാണും. അത് എനിക്ക് രാത്രി ആയില്ലേ. നിന്റെ എന്റെ അവിടെ ചെന്ന ഒരു അഞ്ചരയായി. അവർ രണ്ടുപേരും തർക്കം ഉണ്ടായത് അവള് എന്റെ പേര് കേസ് കൊടുക്കും, അവളെ കെട്ടിയില്ലെന്നും പറഞ്ഞ തർക്കം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് പൈസ വായ്പരണ്ട് അങ്ങോട്ടും മേടിക്കാറുണ്ട്. ഗർഭിണിയാണോ? ഓ അല്ല. പിന്നെ നിനക്ക് കെട്ടാഞ്ഞേ? എനിക്ക് വേറെ കല്യാണം കഴിച്ചല്ലേ. എന്നാലും അവളെ അവിടെ താമസിപ്പിച്ചാ പോരായിരുന്നു. അല്ല, എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ആഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. ആദ്യം അടിച്ച ആർക്കട്ടാ? ആദ്യം അടിച്ച തള്ളക്കെട്ട അടിച്ച് അത് തള്ളയിരിക്കുവായിരുന്നു. അത് ഞങ്ങള് വർത്താനം പറഞ്ഞ് വാക്കുകാർക്ക് ഉണ്ടായി. നീ അപ്പൊ നീ പോകാനല്ലേ കണ്ടോണ്ടായി? നീ അടിച്ച വിഷത്തിന്റെ കുപ്പി എന്ത് ഇവിടെ? അവിടെയാണ് ഞാൻ മോളൊരു വീട്ടിൽ കിടക്കുവായിരുന്നു. ഏത് വീട്ടില്? വാഴക്കാലം ജോലിയുണ്ട്. അവിടെ എപ്പോഴാ വിഷം അടിച്ചത്? വിഷം രാവിലെ അടിച്ച്. ഞാൻ വയറ്റിൽ നിന്ന് കുറച്ച് ഛർദ്ദിക്കുക. അവനിച്ച് വെള്ളം കുടിപ്പിച്ചോ. അന്നാ വെള്ളം കുടിപ്പിക്ക. എടാ ഇത് കളനാശിനി ഇല്ലേ? ഒന്നും ചെയ്തില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാമത്തിന്റെയും വിവരമില്ലായ്മയുടെയും ചോരത്തിളപ്പിൽ പെട്രോളും വടിവാളും ചുറ്റികയും എടുക്കുന്നവർക്കെതിരെ കഴുത്തിന് മുകളിൽ തലയില്ലാത്ത അറബികളുടെ നിയമം നമ്മുടെ ഈ നാട്ടിൽ വരണം. പക്ഷേ നിർഭാഗ്യവശാൽ ക്വീൻ എന്ന സിനിമയിൽ പറയുന്നത് പോലെ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.